ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇപ്രാവശ്യം ലാലേട്ടൻ്റെ കുറച്ച് സിനിമയിലെ ഡയലോഗ്സൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ലാലേട്ടൻ്റെ സിനിമയിലെ കുറച്ച് ഡയലോഗ്സ് കേൾക്കാം. എല്ലാവരും നല്ലൊരു മൂഡിലായിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ലാലേട്ടനെ കൂടി അനുകരിക്കാനുള്ളൊരു ശ്രമമാണ്. നിങ്ങളുടെ പ്രോത്സാഹനത്തിൻ്റെ, മമ്മൂക്കയെ ഞാൻ ചെയ്തിരുന്നു, മമ്മൂക്കയുടെ സൗണ്ട് ഇമിറ്റേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ പ്രോത്സാഹനത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. ലാലേട്ടനെ ചെയ്യാനുള്ള വെറും ശ്രമം മാത്രമാണ്, ഒരു പെർഫെക്ഷൻ ലെവലിലേക്ക് എത്താനുള്ളൊരു ശ്രമമാണ്, ഇതൊരു തുടക്കമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ഓക്കെ, ആദ്യം നമുക്ക് അദ്ദേഹത്തിൻ്റെ പുലിമുരുകൻ സിനിമയിലെ ഒരു ഡയലോഗ് ആദ്യം കേൾക്കാം. കാട്ടിലെ മൃഗങ്ങളല്ല, നാട്ടിലെ മനുഷ്യരാണ് കൂടുതൽ അപകടകാരികളായ ശത്രു. കാട്ടിലെ ശത്രുവിനെ നമുക്ക് തിരിച്ചറിയാം, എതിർത്ത് തോൽപ്പിക്കാം, പക്ഷെ നാട്ടിലെ മനുഷ്യരെ പേടിക്കണം. അവർ നമ്മളെ സ്നേഹിക്കും, ഒരുപാട് മോഹിപ്പിക്കും, പക്ഷെ മുന്നിൽ നിന്ന് സ്നേഹിക്കുമ്പോൾ പിന്നിൽ ചതിയുടെ ഒരു കെണി ഉണ്ടാകും. ഓക്കെ, എനിക്ക് നമുക്ക് ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി അങ്ങനെയാണ് നോക്കാം. നമുക്ക് വരാനിരിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? നമുക്കെപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പോസിറ്റീവായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. നമുക്ക് ഏറ്റവും മനോഹരമായൊരു ദിവസമാണിന്ന്. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അദ്ദേഹത്തിൻ്റെ അടുത്തായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രണയം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഡയലോഗ് ചെയ്യാം. കുറച്ച് ഡേഞ്ചറായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അദ്ദേഹത്തിന് ചെയ്തത്. ഈ മരണമെന്ന് പറയുന്നത് പെട്ടെന്നൊരു ദിവസം സംഭവിക്കുന്നതല്ല. ഒരു ശ്വാസത്തിനും എടുത്ത ശ്വാസത്തിനും ഇടയ്ക്കുള്ള സ്ട്രെങ്സിലാണ് ഈ മരണം സംഭവിക്കുന്നത്. ഈ ഗ്രേസിന് ഭയങ്കര പേടിയാ മരണത്തെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കണമെന്ന് അവൾക്ക്. എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നറിയോ? ഒന്ന് മിണ്ടിയത് പോലും. അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രണയം പലപ്പോഴായി കടന്നുവരും. ജീവിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ അറിയാമെങ്കിൽ. ഓക്കെ, ഇനി അദ്ദേഹത്തിൻ്റെ വാനപ്പുറത്തും സിനിമയിലൊരു ഡയലോഗ് കേൾക്കാം. ആ ആട്ടം കഴിഞ്ഞു. അവൾ സ്നേഹിച്ചതും കാമിച്ചതും എന്നെയല്ല, എന്റെ വേഷത്തെ മാത്രമാണ് രാമ. ഞാൻ മനുഷ്യനല്ല, ഞാൻ വെറും വേഷമാണ്, ഞാൻ വെറും വേഷം മാത്രമാണ്. ഇതാ എന്റെ തലമുറിച്ച് തന്നിരിക്കുന്നു. ഇന്നു മുതൽ എനിക്ക് സാത്വികഭാവം വേണ്ട, കുഞ്ഞുകുട്ടിന് രൗദ്രഭാവം മതി, രൗദ്രഭാവം മാത്രം മതി. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു ഡയലോഗ് കേൾക്കാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഒടിയൻ മാണിക്യൻ. ഓക്കെ, കാലമേ നന്ദി, കഴിഞ്ഞപ്പോ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിന്. എന്റെയും തേങ്കുറിശ്ശിയുടെയും സംഭവ ബഹുലമായ കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചതിന്. ഈ മാണിക്യൻ, ഒടിയൻ മാണിക്യൻ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനിയാണ് കളി. അപ്പോ തുടങ്ങാല്ലേ? എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ പിന്നെ കാണാം. ഓക്കെ, ബൈ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ ബൈ.